കലക്കി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വളത്തിന് 15 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പച്ചക്കറിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറയുന്നത്. നമ്മൾ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കപ്പലിൻ്റെ പിണ്ണാക്ക്. നമുക്കറിയാം നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ചെടികൾ വളരാനും അതുപോലെ തന്നെ അതിനകത്ത് പൊട്ടാസ്യവും ഫോസ്ഫറസും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചെടികളുടെ കായ്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ്. ഏറ്റവും കൂടുതൽ നൈട്രജനാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ നാൾ ഉപയോഗിക്കാനും കൂടുതലായിട്ട് അതായത് കൂടുതൽ ചെടികൾക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മണം ദുർഗന്ധമൊന്നുമില്ലാത്ത നല്ല കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ ഒരു വളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക്, അതായത് പച്ചക്കറിയൊക്കെ അല്ലെങ്കിൽ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയത് ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ വളം വിൽക്കുന്ന കടകളിലും അല്ലെങ്കിൽ സ്റ്റേഷനറി കടകളിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഏകദേശം 50 രൂപ മുതൽ 60 രൂപ വരെയാണ് ഒരു കിലോ കപ്പലിൻ്റെ പിണ്ണാക്കിന് വില. അതായത് കപ്പലിൻ്റെയോ അല്ലെങ്കിൽ കടലയൊക്കെ ആട്ടി എണ്ണ എടുത്തതിന് ശേഷം വേസ്റ്റ് വരുന്നതാണിത്. ഈ എല്ലാത്തിൻ്റെയും വേസ്റ്റ് ആണല്ലോ അല്ലേ നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വില കുറഞ്ഞ ഒന്നായതുകൊണ്ട് തന്നെ ഇത് പച്ചക്കറികൾക്ക് നല്ല ഒരു വളവും കൂടിയാണിത്. അപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് നമുക്ക് സാധാരണ അറിയാം, ഇത് ഒരു പിടി 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ കലക്കി അത് ഒരു 5 ലിറ്റർ വെള്ളമാക്കി എടുത്താണ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് ഭയങ്കര സ്മെല്ലാണ്. ഇപ്പോൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന വളം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പിടി കപ്പലിൻ്റെ പിണ്ണാക്ക് കൊണ്ട് തന്നെ നമുക്കൊരു 100 ലിറ്ററിന് മുകളിൽ വളം ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിന് ദുർഗന്ധം അല്ലെങ്കിൽ ചീത്ത മണമൊന്നും ഉണ്ടാകുന്നില്ല. ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് ഇത്. കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റുന്നു. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളാണ് നമ്മുടെ ഈ വളത്തിനുള്ളത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളമാണ്. ഇതൊരു 5 ദിവസം കഴിഞ്ഞു നോക്കിയ നല്ല ഭംഗിയായിട്ട് വളം റെഡിയായിട്ടുണ്ട്. ഇതിന് വലിയ നാറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഇതിൻ്റെ മട്ടല്ല, ഇതിൻ്റെ അടിയിലേക്ക് പോയി തെളി മാത്രമായിരിക്കും മേളിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തെളി ഊറ്റിയെടുത്തതിന് ശേഷം 1 മഗ് വെള്ളത്തിന് 10 മഗ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഇതെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1 മഗ് വെള്ളം, 1 മഗ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തു. അപ്പോൾ ഇതിനകത്തേക്ക് 10 മഗ് വെള്ളം നമുക്ക് ചേർത്ത് ഡൈലൂട്ട് ചെയ്യാം. കാരണം നല്ല പവർഫുൾ ആയിട്ടുള്ള വളമാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് 10 മഗ് വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു. അപ്പോൾ അങ്ങനെ ഡൈലൂട്ട് ചെയ്തതാണ്. നമുക്കിത് ചെടികൾക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് ചെടിയുടെ ചട്ടി കംപ്ലീറ്റ് നനയത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. മണ്ണ് കംപ്ലീറ്റ് നനയണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ വളം ചെയ്യാനായിട്ട് നമുക്ക് 1 പിടി കപ്പലിൻ്റെ പിണ്ണാക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ചെടി നിങ്ങളുടെ അള കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലെടുക്കുക. അപ്പോൾ ഇപ്പോൾ 1 പിടി കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ 1 പിടി കപ്പലിൻ്റെ പിണ്ണാക്കിന് നമുക്ക് 5 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഈ 1 പിടി കപ്പലിൻ്റെ പിണ്ണാക്കിന് അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ലിറ്റർ വെള്ളവും 2 ലിറ്റർ കഞ്ഞിവെള്ളവും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ചുവന്ന ശർക്കര തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ പൊടി ശർക്കര ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു ഇത്രയോളം 1 പിടി നിറയെ വേണ്ട, കുറച്ച് ശർക്കര പൊടിച്ചത് നമ്മൾ ഇതിനകത്തൊന്ന് കലക്കി ചേർത്ത് കൊടുക്കാം. കട്ട് ശർക്കരയാണെങ്കിൽ അതൊന്ന് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് മുഴുവൻ ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ പിണ്ണാക്കാണിത്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ഇത് നന്നായിട്ട് കുതിർന്ന് വരും. അത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു പിശട് കണ്ടോ, ഇതുപോലെ അങ്ങ് പിശടായി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഒന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറ്റ് പ്രാണികളൊന്നും കയറാത്ത രീതിയിലൊന്ന് അടച്ച് സൂക്ഷിക്കുകയും ചെയ്യാം.
ഇതുപോലെ അടച്ചൊന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ തണലത്ത് വെക്കാൻ മറക്കരുത്. ഇത് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ നമ്മളിങ്ങനെ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്ത് 5 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് തയ്യാറാകും. ഒരു മഗ്ഗിന് ഒരു 10 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഡൈലൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 ഇരട്ടി വെള്ളം, അതായത് ഒരു മഗ്ഗ് നമ്മൾ ഈ വളത്തിൻ്റെ കൂടെ 15 മഗ്ഗ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് എല്ലാ ചെടികളുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വലിയ നാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ടർട്ടിൽ വൈൻ ആണെങ്കിലും അതുപോലുള്ള എല്ലാ ചെടികൾക്കും ഇത് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ 1 കപ്പ് വളത്തിന് 15 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിനും ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ഇതിൻ്റെ ഇലയ്ക്കൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഇതിൻ്റെ വളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നോക്കിയാൽ ഒത്തിരി ശിഖരങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ പടർന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിയോ. അപ്പോൾ നമ്മുടെ 10 മണിപ്പൂവിനെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഒരു വളമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കമ്പോസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഈ നമ്മുടെ കുപ്പി കമ്പോസ്റ്റ് ആണത്. അപ്പോൾ അത് കാണാത്തവരുന്ന് കണ്ടു നോക്കണം കേട്ടോ, കാരണം നല്ല സംഭവമാണ്. നമുക്ക് ഇനി കുറച്ച് വഴുതന വിളവെടുക്കാം. വഴുതന എനിക്ക് അത്യാവശ്യമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൃഷി അല്ലെങ്കിൽ ഗാർഡനിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സാധനങ്ങൾ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇത്തരം ചെറിയ ചെറിയ വളങ്ങളും അല്ലെ ചെറിയ വേസ്റ്റുകളൊക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. വലിയ വിലയൊന്നും കൊടുത്ത് പച്ചക്കറിക്ക് വേണ്ടി വളം വാങ്ങിക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുപ്പി കമ്പോസ്റ്റും വീട്ടിലുള്ള വേസ്റ്റൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ കപ്പലി പിണ്ണാക്കിൻ്റെ ഈ ഒരു വളവും വളരെ നല്ലതാണ്. ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പൂവും കായും ഒക്കെ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ചിലവ് കുറച്ച്, അതായത് 1 കിലോ കപ്പലി പിണ്ണാക്ക് കൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ള വളം കിട്ടുകയും ചെയ്യും. ഈ രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ വേസ്റ്റ്, അതായത് മണമൊന്നുമില്ലാത്ത നല്ല വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. നിങ്ങളുടെ ലുക്ക് ഉണ്ടോ? റെഡി. അപ്പോൾ നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ അതിൻ്റെ ഇലയിൽ നമ്മൾ അടിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ 1:15, അതായത് 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് വളത്തിൽ 15 കപ്പല്ലേ. അപ്പോൾ 1 കപ്പ് വളത്തിന് 15 കപ്പ് വളം